ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തമ്മിലെ കണ്ടതുപോലെ തന്നെ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഹാൻഡ് വാഷ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അന്നത്തെ വീഡിയോ. വെറും രണ്ടേ രണ്ട് സാധനങ്ങൾ കൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കറിയാം ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ കൊറോണ ഈ പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ ഹാൻഡ് വാഷിൻ്റെയും സാനിറ്റൈസറിൻ്റെയൊക്കെ ഒരു ആവശ്യകത എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് കൂടിയാണിത്. അപ്പോൾ അതങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുക്കുക നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതിന് വേണ്ടത് ഒരു സോപ്പാണ്. ഞാൻ എടുത്തിട്ടുള്ളത് ലെക്സ് സോപ്പാണ്. ഇതുപോലുള്ള കുറച്ച് കട്ടി കൂട്ടിയ സോപ്പുകൾ എടുക്കാൻ ശ്രമിക്കുക. പെട്ടെന്ന് അലിയുന്ന നമ്മുടെ മെഡിമിക്സ് പോലുള്ള സോപ്പുകളൊക്കെ മാക്സിമം ഒഴിവാക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലിസറിനാണ്. ഈ ഗ്ലിസറിൻ നമുക്ക് ഏതൊരു മെഡിക്കൽ ഷോപ്പിൽ പോയി അന്വേഷിച്ചാലും കിട്ടും. 10 രൂപ മുതൽ 30 രൂപ വരെയുള്ള ബോട്ടിൽസ് നമുക്ക് അവൈലബിൾ ആണ്. എനിക്ക് 30 രൂപയുടെ ബോട്ടിലാണ് കിട്ടിയിട്ടുള്ളത്. ഇത്രയും നമുക്ക് വേണ്ട, നമുക്ക് വെറും 2 ടീസ്പൂൺ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. പിന്നെ ഞാനൊരു വെജിറ്റബിൾ സ്ലൈസർ എടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ വീട്ടിൽ ഉപയോഗിക്കാത്ത ഒരു പഴയ വെജിറ്റബിൾ സ്ലൈസറാണ്. ഇതുപോലെ ഉണ്ടെങ്കിൽ മാക്സിമം അങ്ങനത്തെ എടുക്കാൻ ശ്രമിക്കുക, കാരണം നമ്മൾ സോപ്പൊക്കെ ഉപയോഗിക്കുന്നതല്ലേ. അത് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ സോപ്പ് ഈ സ്ലൈസറിൽ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ചുരണ്ടി കൊടുക്കുക. ഇനി സ്ലൈസർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ കത്തി ഉണ്ടെങ്കിൽ, കത്തി ഉണ്ടാവുമല്ലോ, കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വളരെ നൈസായിട്ടൊന്ന് അരിഞ്ഞു കൊടുത്താലും മതി. ഓക്കെ, നമ്മൾ ആ ഒരു സോപ്പ് മുഴുവൻ നമ്മളിതുപോലെ മൊത്തത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റൗ കത്തിച്ചതിന് ശേഷം അതിലേക്ക് ഇതുപോലെ ഒരു പാത്രം വെച്ചുകൊടുക്കുക. അതിലേക്ക് ഏകദേശം ഒരു 2.5 ലിറ്റർ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ വെള്ളം ഒന്ന് നന്നായിട്ട് തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ആ സോപ്പ് മുഴുവനും ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മളിതുപോലെ ഈ സോപ്പ് ഈ വെള്ളത്തിൽ മുഴുവനായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ സോപ്പ് അലിയുന്നവരെ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. സോപ്പ് മുഴുവൻ ഈ വെള്ളത്തിൽ അലിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം 2 ടീസ്പൂൺ ഗ്ലിസറിൻ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഗ്ലിസറിൻ ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കണം, കാരണം ഗ്ലിസറിൻ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വളരെ നന്നായിട്ട് ഒരു അത്യാവശ്യം കുറച്ച് സമയം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്ലിസറിനും സോപ്പുമൊക്കെ നന്നായിട്ട് ഇതിൽ മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു ലായനി ഇതുപോലെ അടച്ചിട്ട് നമുക്കൊരു 10 മണിക്കൂർ വയ്ക്കാം. അപ്പോൾ നമ്മൾ വെച്ചിട്ട് ഏകദേശം 10 മണിക്കൂറായി. അപ്പോൾ നമ്മളിതൊന്ന് തുറന്നു നോക്കാൻ പോവാണ്. തുറന്നു നോക്കുമ്പോൾ നമ്മൾ ഏകദേശം ഒരു എന്താ പറയുക, നമുക്കൊരു ജെല്ലി ടൈപ്പിലായിട്ടുണ്ടാവും. നമ്മൾ ഇന്നലെ വെച്ച മിശ്രം നമുക്കൊരു ജെല്ലി ടൈപ്പിലായിട്ടുണ്ടാവും. അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് ആ ഒരു ജെല്ലി ടൈപ്പിലുള്ളതൊക്കെ നമ്മൾ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. ഉടച്ചു കൊടുത്തിട്ട് ഒരു ഹാൻഡ് വാഷിൻ്റെ ആ പരുവ ആവുന്ന വരെ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ നല്ല രീതിയിൽ നമ്മൾ മിക്സാക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു, ഹാൻഡ് വാഷ് റെഡിയായി. നമ്മളിനി ഇത് എന്ത് ചെയ്യാം, നേരെ നമുക്ക് ബോട്ടിലേക്ക് മാറ്റാം. അപ്പോൾ എത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമ്മളൊരു സോപ്പും 2 ടീസ്പൂൺ ഗ്ലിസറിനും വെച്ചിട്ട് നമ്മൾ ഏകദേശം 2 ലിറ്ററും 200 മില്ലിയും ഹാൻഡ് വാഷ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് പുറത്തുനിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 700 രൂപയുടെ അടുത്ത് നമുക്ക് എക്സ്പെൻസ് വരും. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. സെയിം ഹാൻഡ് വാഷിൻ്റെ അതേ ഒരു എഫക്റ്റിൻ്റെ ഇതിൽ കിട്ടും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഒരു സോപ്പും അതുപോലെ 2 ടീസ്പൂൺ ഗ്ലിസറിനും ഉപയോഗിച്ച് 700 രൂപയുടെ ഏകദേശം 700 രൂപയുടെ ഹാൻഡ് വാഷ് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുത്തു. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കിന് കൂടി എനേബിൾ ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്നുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.